കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ച് നിർത്തിയത് താങ്കൾ ഒരു വിശ്വാസത്തിൻ്റെ ചുവട് വയ്ക്കുന്നു എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അതുവരെയുള്ള ഒരു സംവിധാനത്തിൽ നിന്ന് വിശ്വാസത്തെ ഒരു സേഫ് സോണിൽ നിന്നും വിശ്വാസത്തിൻ്റെ ഒരു സോണിലേക്കുള്ള ഒരു മാറ്റത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. അതിനെ തുടർന്നും ദൈവവചനപഠനത്തിനായിട്ട് പോകാനിട്ടിടയായോ അതുപോലെ ഭാഷാപഠനം തിരഞ്ഞെടുക്കാനുള്ള അവസരം ഉണ്ടായോ അതേക്കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? ഞാൻ ആ ജോലി രാജിവെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുറച്ച് നാളുകൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പ്രാർത്ഥനയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങനെ ഇരുന്നപ്പം ബൈബിൾ സൊസൈറ്റി പറഞ്ഞല്ലോ എം ടി എച്ച് ഉണ്ടെങ്കിൽ ഓൾഡ് ടെസ്റ്റമെൻ്റിൽ. അപ്പം ഞാൻ ശരാംപൂർ കോളേജിലേക്ക് ചുമ്മാ ഒരു എഴുത്ത് അയച്ചു. എനിക്ക് ശരാംപൂറിൻ്റെ ഓൾഡ് ടെസ്റ്റമെൻറ്റിലുള്ള എം ടി എച്ച് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ ഒരു ലെറ്റർ അയച്ചു. ആൻഡ് ടു മൈ സർപ്രൈസ് എനിക്കൊരു അതിശയമായിട്ട് തോന്നി 20 വർഷങ്ങൾ കഴിഞ്ഞിട്ട് എൻ്റെ സബ്ജക്റ്റിൽ അവരൊരു കോഴ്സ് ആരംഭിക്കുക വർഷം. അപ്പോൾ ഉടനെ ഞാൻ ആപ്ലിക്കേഷൻ വാങ്ങിച്ചു. ഉടനെ പിന്നെ എനിക്ക് അങ്ങോട്ട് പോകാനുള്ള തീരുമാനമെടുത്തു. അപ്പോൾ എങ്ങനെയാണ് അവിടെ ചിലവ് കഴിയുന്നത്? അവർ ഒരു പാർഷ്യൽ സ്കോളർഷിപ്പ് അവർ അറേഞ്ച് ചെയ്തു തന്നു. എന്ന് പറഞ്ഞാൽ എനിക്ക് ഫീസൊന്നും കൊടുക്കണ്ട, ആ ഫീസിനുള്ള കാര്യങ്ങൾ ഒരു പാർഷ്യൽ സ്കോളർഷിപ്പ് കിട്ടി. എന്നാലും വീട്ടിൽ ചിലവ് ചെയ്യണമല്ലോ. അപ്പം ഞാൻ മൂത്ത മോനൊപ്പം മെയ് മാസം ജനിച്ചു, ജൂൺ ജൂലൈ അപ്പോഴത്തേക്ക് അവനെയും കൊണ്ട് കൽക്കട്ടയ്ക്ക് പോയി. കൽക്കട്ട ശരംപൂർ കോളേജിൽ അഡ്മിറ്റായി. ഞങ്ങൾക്കൊരു ഫാമിലി ക്വാർട്ടേഴ്സൊക്കെ തന്നു. എൻ്റെ വൈഫ് അവിടെ ചെന്ന് ഒരു നഴ്സറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. ആ നഴ്സറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് ആ സ്കൂളിൻ്റെ വരുമാനം കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ചിലവ് കഴിഞ്ഞു. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു പാർഷ്യൽ സ്കോളർഷിപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് ഫീസൊന്നും കൊടുക്കേണ്ട ആയിട്ട് വന്നില്ല. അങ്ങനെ ഒരു 6 മാസം ഞങ്ങൾ രണ്ട് പേരാണ് എം ടി എച്ച് പഠിക്കാൻ ചേർന്നത്. ഒന്ന് ഒരു ബ്രിട്ടീഷ് വനിതയാണ്. അവർ ബംഗാളി ഒരു പാസ്റ്ററെ കല്യാണം കഴിച്ചിട്ട് ആ സ്ത്രീയുണ്ട്, ഞാനുണ്ട്. ഞങ്ങളുടെ ഒരു പ്രൊഫസർ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ഒരു പ്രൊഫസറാണ്. പിന്നെ രണ്ടാമതൊരു പ്രൊഫസർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് അവധിക്ക് പോയ ആൾ. പക്ഷേ 6 മാസത്തേക്ക് തിരിച്ചു വന്നില്ല. തിരിച്ചു വരുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മിഷനും ഈ കോളേജും തമ്മിൽ ഏതോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായി, തിരിച്ചു വരില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെയായപ്പോൾ 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ കോഴ്സ് ക്യാൻസൽ ചെയ്തു. അപ്പം ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ആകപ്പാടെ വല്ലാത്ത വിഷമം. ഞാൻ ആരോടാ പറയേണ്ടി? ഞാൻ ജോലി രാജിവെച്ചു. ഞാനിപ്പം ഭാര്യയുടെ സ്കൂൾ നടത്തുന്നതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഈ ഒരു 6 മാസം കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോകും? ഒരു ഗത്യന്തരമില്ലാതെ ഇങ്ങനെ മുട്ടിന്മേലിൻ്റെ പ്രാർത്ഥിക്കുകയാണ്. അന്ന് ജാനുവരി ഒന്നാം തീയതി ആയപ്പോഴത്തേക്ക് വളരെ ക്ലാസ്സില്ല, ഇനിയും ക്ലാസ്സിൽ പോകേണ്ട ആവശ്യമില്ല, അപ്പോൾ ആ പറ്റത്തില്ല. ഞാൻ വിഷമിച്ച് അന്ന് 55-ാം സങ്കീർത്തനമാണ് അന്നത്തെ ധ്യാന വിഷയം. 55-ാം സങ്കീർത്തനം 2-3 വാക്യം വായിച്ചു, എനിക്കൊരു മനസ്സിന് ആശ്വാസം. ദാവീദ് പറഞ്ഞു, മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള ഗോപുരങ്ങൾ. ഞാൻ പറഞ്ഞു, ഏതായാലും ഞാൻ ജാഗം പോകുന്നില്ലല്ലോ, അപ്പം ദാവീദിനുള്ള എൻ്റെ അത്രയും പ്രശ്നം എനിക്കില്ലല്ലോ. ഒരു ചെറിയ സന്തോഷം. കുറച്ചങ്ങോട്ട് കഴിഞ്ഞാണ് ദാവീദ് പറഞ്ഞു, എനിക്ക് ചിറവുണ്ടായിരുന്നെങ്കിൽ ഞാൻ പ്രാവിനെ പോലെ പറന്നു പോകുമായിരുന്നു. അപ്പം ദാവീദ് തൻ്റെ പ്രശ്നത്തെ ആദ്യം അഭിമുഖീകരിച്ചത് ഒരു സെൽഫ് പിറ്റിയാണ്. എനിക്കൊരു ഞാനോ, എനിക്ക് മാത്രം ഇങ്ങനെ ആയുള്ളോ, എനിക്കെന്താ ഇങ്ങനെ ആയാലോ, ഒരു സെൽഫ് പിറ്റി. കുറച്ച് കഴിഞ്ഞ് അടുത്ത ചില വാക്യങ്ങളോട് കീഴ് വായിക്കുമ്പോൾ, എനിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് എൻ്റെ സഹ ആളുകൾ, എൻ്റെ കൂടെ അപ്പം മുറിക്കുന്നവരെ എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളുമുണ്ടാണ്. അപ്പം ആദ്യം ഒരു സെൽഫ് പിറ്റി, പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്നു. ഇത് കഴിഞ്ഞിട്ടും ആ ദാവീദിൻ്റെ പ്രശ്നത്തിന് പരിഹാരം വരുന്നില്ല. 17-ാമത്തെ വാക്യം ആകുമ്പോഴത്തേക്ക് ദാവീദ് പറയുന്നു, ഞാൻ വൈകിട്ടും കാലത്തും ഉച്ചയ്ക്കും ദൈവത്തെ നോക്കി വിളിക്കും, അവൻ എനിക്ക് പ്രശ്നത്തിന് പരിഹാരമുണ്ട്. അപ്പോൾ ഈ 55-ാം സങ്കീർത്തനം ആ സ്റ്റേജസിൽ കൂടെ ഒക്കെ ഞാനും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഒടിയിൽ ആ 17-ാം വാക്യം ആയപ്പോഴത്തേക്ക് ഞാൻ ദൈവത്തെ നോക്കി വിളിക്കും, അവൻ എനിക്ക് ഉത്തരമാറുള്ളു. ആ വലിയൊരു ആശ്വാസമായി. 22-ാം വാക്യം ആകുമ്പോഴത്തേക്ക് ദാവീദ് ഒരു പ്രാസംഗികനായിട്ട് മാറുക, നിങ്ങളുടെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അന്ന് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത് ന്യൂ ഇംഗ്ലീഷ് ബൈബിളായിരുന്നു.
ന്യൂ ഇംഗ്ലീഷ് ബൈബിൾ. ആ ന്യൂ ഇംഗ്ലീഷ് ബൈബിളിൻ്റെ അകത്ത് 22-ാമത്തെ വാക്യം, കാസ്റ്റ് യുവർ ഫോർച്യൂൺസ് അപ്പോൺ ദ ലോർഡ്. ഇപ്പോൾ സാധാരണ ട്രാൻസ്ലേഷൻ നമുക്കറിയാം, കാസ്റ്റ് യുവർ ബേർഡൻ അപ്പോൺ ദ ലോർഡ്. അപ്പോൾ ഞാൻ നോട്ടടാ, ഇതെന്തുവാ കാസ്റ്റ് യുവർ ഫോർച്യൂൺസ് അപ്പോൺ ദ ലോർഡ് എന്ന് എഴുതിയിരിക്കുന്നത്. ഞാൻ ഫുട്നോട്ടിൻ്റെ അകത്ത് നോക്കി, ഫുട്നോട്ടിനകത്ത് നോക്കിയപ്പം ഫോർച്യൂൺ ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ലേറ്റഡ് ആസ് ഗിഫ്റ്റ് എന്നുണ്ട്. കാസ്റ്റ് യുവർ ഗിഫ്റ്റ് അപ്പോൾ ദ ലോർഡ്. അപ്പോൾ ഞാൻ ഓർത്തോളം ഇതെന്തോ ഇതെന്തോ. അപ്പം നമ്മൾ ഹിബ്രൂ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ മൂലഭാഷയിൽ എന്തായിരിക്കും എന്ന് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ, കാസ്റ്റ് യുവർ ദാറ്റ് വിച്ച് ഈസ് ഗിവൺ ടു യു അപ്പോൾ ദ ലോർഡ്. നിങ്ങൾക്ക് കൊടുക്കപ്പെട്ടിരിക്കുന്നത് യഹോവയുടെ മേൽ പരമേൽപ്പിക്കുക. അത് ചിലപ്പം ഹ്യൂമൻലി സ്പീക്കിംഗ് ബേർഡൻ ആയിരിക്കും, മാനസികമായി നോക്കുമ്പോൾ ചിലപ്പം ബേർഡൻ ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ ഈ സാഹചര്യം ഈസ് ഗിവൺ ബൈ ദ ലോർഡ്. നിങ്ങളുടെ ഈ സാഹചര്യം, നിനക്ക് ഈ സാഹചര്യം എന്നത് ദൈവത്താൽ കൊടുക്കപ്പെട്ടതാണ്. നിനക്കൊരു ഗിഫ്റ്റ് ചെയ്ത് കിട്ടിയാൽ നീ എന്ത് ചെയ്യും? നന്ദി പറയും. ഞാൻ മുട്ട നിന്ന് കർത്താവേ, താങ്ക് യു ഫോർ ദിസ് ന്യൂ ഗിഫ്റ്റ് ഇൻ മൈ ലൈഫ്. ഞാൻ വളരെ സന്തോഷിച്ചു, കർത്താവ് എനിക്കൊരു പുതിയ ഗിഫ്റ്റ് തന്നല്ലോ. അത് 76 January 1st. 76 January 1st. പിന്നെ അതിൽ പിന്നെ എനിക്ക് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, കർത്താവ് എനിക്കൊരു ഗിഫ്റ്റ് തന്നു. അങ്ങനെ ഇരുന്നപ്പം പിന്നെ ഞാൻ ഈ കോഴ്സ് വേറെ UTC മാത്രമേ ഉള്ളൂ, ഈ കോഴ്സ് വേറെ UTC മാത്രമേ ഉള്ളൂ ബാംഗ്ലൂർ. ഞാൻ അവരോട് അവർക്ക് എഴുതി, ഞങ്ങൾ രണ്ടുപേർ ഇങ്ങനെ വന്നിരിക്കുന്നു, പിന്നെ ഡോക്ടർ വാട്സ് എന്ന് പറയുന്ന പ്രൊഫസർ അമേരിക്കയിൽ നിന്ന് വന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു, നിങ്ങൾ കൺസിഡർ ചെയ്യാം. UTC വളരെ ജനറസ് ആയിട്ട് എന്ത് സംഭവിച്ചു? You can come attend a class, you can eat from the mess, but admission problem will be discussed later on. അപ്പോൾ ഞാനും മുഖർജി, മിസ് മുഖർജി, ഞാനും പിന്നെ UTC വന്ന് ചേർന്നു, ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്. ഞാൻ ഡൈനിങ് ഹോളിൽ പോയി ആഹാരം കഴിക്കുന്നു. എൻ്റെ വീട്ടുകാരത്തെ ഞാൻ മധുരയിൽ വിട്ടു, മോനും കൂടെ അവരെ കിടക്കണ്ടു. ഒരു ഓഗസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക്, ജൂൺ മാസമായ അടുത്ത വർഷം അടുത്ത ന്യൂ ഇയറിലാണ് ഞാൻ ചേർന്നത്. ഫെബ്രുവരി വരെ അവിടെ ഉണ്ടായിരുന്നു, എവിടെ, സരംപൂർ കോളേജിൽ. അടുത്ത ന്യൂ ഇയറിലാണ്, അടുത്ത ന്യൂ ക്ലാസ് തുടങ്ങിയ സമയത്താണ്, ജൂണിലാണ് ഇവിടെ വന്ന് ചേർന്നത്. ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ. അപ്പം ഞാൻ TCS പഠിച്ചുകൊണ്ടിരിക്കുക, TCS പഠിക്കുന്നുണ്ട്. ജെറമയ, ഐസയ, ജെറമയ, എസെക്കിയേൽ, ഡാനിയേൽ എന്നുള്ള ഈ നാല് പ്രവാചകന്മാരുടെ 20 എബ്രായ ഭാഷയിൽ പഠിച്ച് അവർ ബാബിലോണിനെ കുറിച്ച് എന്താണ് പ്രവചിച്ചിരിക്കുന്നത് എന്നുള്ളത് പഠിക്കുക. എൻ്റെ വിഷയം, എൻ്റെ തീസീസ്, ഇസ്രയേൽസ് വ്യൂ ഓഫ് ദ പ്ലേസ് ഓഫ് ബാബിലോൺ ഇൻ ദ പേർപ്പസ് ഓഫ് ഗോഡ് ആസ് റിവീൽഡ് ഇൻ ദ പ്രോഫറ്റിക് ആൻഡ് അപ്പോക്കലിപ്റ്റിക് ലിറ്ററേച്ചർ. അപ്പോൾ ഈ ദാനിയലിൻ്റെ പുസ്തകം, ജെറമയ, ഐസ, ജെറമയ, സിഗ്ഗിയലൊക്കെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുക. ജെറമയ 29:11 ആയപ്പോഴത്തേക്കും ഞാനങ്ങ് എക്സൈറ്റഡ് ആയി. ഐ അലോൺ നോ ദ പ്ലാൻസ് വിച്ച് ഐ ഹാവ് ഫോർ യു, സേസ് ദ ലോർഡ്. Plans for welfare, to give you a future and a hope. ഈ വാക്യം കണ്ടപ്പോൾ, തീസിസിന് വേണ്ടിയാണ് വായിച്ചത്, ഈ വാക്യം കണ്ടപ്പോൾ ഞാൻ എക്സൈറ്റ്, ഞാൻ വാക്യം എഴുതി ചോരയിൽ ഒട്ടിച്ചു. എൻ്റെ കൂടെ പഠിക്കുന്ന UTC ഓർത്തണം, അവരൊക്കെ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക, ഒരു ദൈവവിശ്വാസി വന്ന് കിടക്കുന്നു. എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ബിഷപ്പുമാർ, പറയാൻ പാടില്ലാത്ത കാര്യമാണ്. എന്തോ അറസ്റ്റ് ചെയ്ത ബിഷപ്പും ഞങ്ങൾ ഒരുമിച്ച് ഒരേ സമയത്ത്, കോയമ്പത്തൂരിലെ ബിഷപ്പ്. അതെ അതെ, അങ്ങനെയുള്ള അവരുടെ ഒരു ബൈബിള് വിശ്വസിക്കുന്നൊന്നുമില്ല, അവരൊരു ഒരു ഒരു മതത്തിൻ്റെ ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അതങ്ങനെയുള്ള ആളുകളാണ് എൻ്റെ കൂടെ പഠിക്കുന്നത്. അവരെന്നെ കളിയാക്കുക, ഈ മനുഷ്യൻ രണ്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നു, ഇതില്ല, എന്തോ ഇല്ല, അഡ്മിഷൻ ഇല്ല, ഇത് വാക്കി എഴുതി. ഐ അലോൺ നോ ദ പ്ലാൻ, എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ നിൻ്റെ ഭാവിയെക്കുറിച്ച്, നിനക്കൊരു നല്ല ഭാവി തരാൻ വേണ്ടിയാണ്. ഓഗസ്റ്റ് മാസമായി, ഒരു രക്ഷയില്ല, ഇവിടുന്ന് കോളേജിന് അഡ്മിഷൻ തരുന്നില്ല, എനിക്ക് അവിടുന്ന് TC തരുന്നില്ല, ആകെ പഴയ വിഷമിച്ചു. ഓഗസ്റ്റ് 10 ഇവിടുന്ന് അന്ന് രാവിലെ ഞാൻ തീരുമാനിച്ചു, കർത്താവേ ഇന്ന് എനിക്ക് മറുപടി വേണം, ഇന്ന് എനിക്ക് മറുപടി വേണം, ഇന്ന് എനിക്കിനി കണ്ടിന്യൂ ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ ഓഗസ്റ്റ് 10 രാവിലെ പോസ്റ്റ്മാൻ ഒരു 10:30 നമ്മളാണ് വരുന്നത്. അപ്പം ഞാൻ ഈ എൻ്റെ റൂമിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല, ഞാൻ പല്ല് തേച്ചിട്ടില്ല, ഞാൻ കട്ടിലേക്ക് കിടന്ന് പ്രാർത്ഥനയോടെ പ്രാർത്ഥന, എനിക്കിന്ന് ഉത്തരം വരണം. എന്താ സംഭവിച്ചത്? 10:30 മുഖം പോലും കഴുകാതെ നേരെ പോസ്റ്റ് ലെറ്റേഴ്സൊക്കെ വെക്കുന്ന സ്ഥലത്ത് ഞാൻ പോയി. എനിക്കൊരു ലെറ്റർ വന്നിരിക്കുന്നു, എവിടെ നിന്നാണെന്നറിയോ? റെഡിങ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്.
അങ്ങോട്ട് വിശ്വസിക്കാൻ വയ്യ. ആ റീഡിങ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞെടുത്ത് ആദ്യം യൂത്ത് മോളിൽ പോയി, അവിടുന്ന് യു ടി അവിടെ ശരംപുരി പോയി, അവിടുന്ന് റീഡയറക്റ്റ് ചെയ്ത് വന്നേക്കുക, മൂന്നാമത്തെ റീഡയറക്റ്റ് ചെയ്ത് യു ടി സിയിലേക്ക് വന്നിരിക്കുകയാണ്. അന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ആ ലെറ്റർ അവിടെ വരുന്നു. തുറന്നു നോക്കിയപ്പോൾ ഇതാണ്, റീഡിങ് യൂണിവേഴ്സിറ്റി ഇൻ ഇംഗ്ലണ്ട്. ഇന്ത്യയിൽ നിന്ന് 10 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്ത് ലിംഗ്വിസ്റ്റിക്സ് പഠിപ്പിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. അതിൽ 100 പേരെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. ആ 100 പേരുടെ കൂട്ടത്തിൽ നീയും ഉണ്ട്. ഡേറ്റ് കൃത്യം ഞാൻ നോക്കി, ആരോടും നോക്കിയില്ല, കൃത്യമായിട്ട് ഉടനെ ഞാൻ മറുപടി അയച്ചു, ഐ എം കമ്മിങ്. ഞാൻ അന്നേരം അവർക്ക് മറുപടി അയച്ചു, ഇതുപോലെ ഇൻ്റർവ്യൂ, ഒരു മാസം ഇൻ്റർവ്യൂ ആണ്, ഒരു മാസമാണ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ലിംഗ്വിസ്റ്റിക്സ് അവിടെ പഠിപ്പിക്കുന്നത്, ആ പഠിപ്പിക്കുന്ന കോഴ്സ് ഒരു മാസം ഇവിടെ പഠിപ്പിക്കും, എന്നിട്ട് അവിടുന്ന് പാസ്സാകുന്ന പിള്ളേരെ മാത്രം കൊണ്ടുപോകും. ഞങ്ങൾ ആ ഒരു മാസം ഇൻ്റർവ്യൂവിന് സമ്മതിച്ചു. അതിൻ്റെ ഏറ്റവും വലിയ അതിശയം, കൃത്യം ഓണത്തിൻ്റെ അവധിക്ക്, ഞങ്ങളുടെ കോളേജിൽ കൃത്യം ഓണത്തിൻ്റെ അവധിക്ക് ഒരു മാസം ഞങ്ങൾക്ക് ലീവ് ഉണ്ട്. മാസ്റ്റർ ഡിഗ്രി പഠിക്കുന്ന പിള്ളേർക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നമുക്ക് തീസിസ് ആണല്ലോ പ്രധാനം. അതുകൊണ്ട് ഓണത്തിൻ്റെ അവധിക്ക് ഞാൻ ഇവിടെ പോയതിന് കോളേജിൽ ചോദിക്കില്ല, ഫ്രീ ടൈമാണ്. കൃത്യം സേലത്ത് ഒരു ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വെച്ചാണ് ഈ ഇൻ്റർവ്യൂ നടന്നത്. ഇൻ്റർവ്യൂ ഒരു മാസം കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് സെലക്റ്റായി. ഞാൻ തിരിച്ച് കോളേജിൽ വന്ന് സെക്കൻഡ് സെമിസ്റ്റർ ആരംഭിക്കാൻ തുടങ്ങി. സെക്കൻഡ് ഓണത്തിൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ടുള്ള അടുത്ത എന്താ സംഭവിച്ചതെന്നറിയാമോ? ഞാൻ അടുത്ത ദിവസം കോളേജ് വന്നതിൻ്റെ അടുത്ത ദിവസം ഓർക്കുന്നുണ്ടോ, ഞാൻ ആദ്യം UBSC പഠിച്ചാണ് NTH ചേർന്നത്. ആദ്യം UBSC എനിക്ക് അഡ്മിഷൻ കിട്ടിയത് പിന്നെ പ്രിൻസിപ്പൽ പിന്നെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് അവർക്കളാണ്. ആ കോളേജുകാർ പിന്നെയും സ്റ്റാർട്ട് ചെയ്തു കോഴ്സ്. എൻ്റെ സിറ്റുവേഷൻ അവരറിഞ്ഞിട്ട് അവർ പറഞ്ഞു, യു ആർ അഡ്മിറ്റഡ്, പ്ലീസ് കം ആൻഡ് ജോയിൻ അസ് ആസ് എ സെക്രട്ടറി ഓഫ് സ്റ്റുഡൻറ്. അപ്പോൾ ഞാൻ അങ്ങ് എക്സൈറ്റഡ് ആയി, ഓ UT അങ്ങോട്ട് പോകാമല്ലോ. നേരെ ഈ ലെറ്റർ എടുത്തുകൊണ്ട് UTCയിലെ ബാംഗ്ലൂരിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കോളേജ് ചെന്നു, സാറേ ഞങ്ങൾ പോവുകയാണ്, UBSകാർ ഞങ്ങൾക്ക് അഡ്മിഷൻ നൽകുന്നു. അവർ പറഞ്ഞു, ഈ UBS ക്യാൻ ഗീവ് അഡ്മിഷൻ, വൈ ക്യാൻ ബി അവർ അഡ്മിഷൻ തന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, എനിക്ക് ഇംഗ്ലണ്ടിൽ ഫെബ്രുവരിയിലാണ് കാലണ്ടർ, എൻ്റെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി പിന്നെ പരീക്ഷ മാർച്ചിലാണ്. ഞാൻ ഇവിടുത്തെ സ്കോളർഷിപ്പ് സ്റ്റുഡൻ്റല്ലേ, അങ്ങനെ ആണെങ്കിലും ഒരു പാർഷ്യൽ സ്കോളർഷിപ്പ് ഉണ്ടെന്ന്. ഞാൻ ഈ ഇവിടുത്തെ പരീക്ഷ എഴുതാൻ അത് എനിക്ക് പോകാൻ ഒക്കുകയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഇംഗ്ലണ്ടുകാരോട് പറഞ്ഞു, എനിക്ക് എൻ്റെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ മാർച്ച് മാസത്തിലാണ്. അന്നേരം റീഡിങ് യൂണിവേഴ്സിറ്റി പറഞ്ഞു, വി വിൽ സൂപ്പർവൈസ് യുവർ എക്സാമിനേഷൻ ഇൻ ഇംഗ്ലണ്ട്. അങ്ങനെ സെരാംപൂർ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷ റീഡിങ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ഞാൻ എഴുതി എഴുതി പാസ്സായി. പാസ്സായി ഞാനപ്പോഴത്തേക്ക് ലിംഗ്വിസ്റ്റിക്സിൻ്റെ ചേർന്നല്ലോ. ഈ February 17 ഞങ്ങൾ അവിടെ ചെന്നു. February 17 ഞാൻ അവിടെ ചെന്നു. മാർച്ച് മാസത്തിലാണ് ഞങ്ങളുടെ MDHന്റെ സെക്കൻഡ് ഇയർ ഫൈനൽ പരീക്ഷ. ആ ഫൈനൽ പരീക്ഷ 5 പേപ്പേഴ്സ് ഞാൻ ഇംഗ്ലണ്ടിൽ വെച്ച് എഴുതി. വിശ്വസിക്കണം, പരീക്ഷ എഴുതിയതിൻ്റെ അടുത്ത ആഴ്ച, പരീക്ഷ എഴുതിയതിൻ്റെ അടുത്ത ആഴ്ച എനിക്ക് ഫാമിലി സ്കോളർഷിപ്പാണ് കിട്ടിയത്. എനിക്ക് 2 മക്കളെ കൊണ്ടുപോയത്, ഇളയ മോക്ക്, അന്ന് ഇന്നിപ്പോൾ എൻ്റെ കൂടെ താമസിക്കുന്ന മോക്ക്, അവക്കന്ന് December 12 അവളുടെ ബർത്ത്ഡേ, ഞങ്ങൾ February 17 പോയി. ഇപ്പോൾ 2 മാസവും കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ ഈ പരീക്ഷ എഴുതി, മാർച്ച് മാസം പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ, ഇംഗ്ലണ്ടിൽ ഒരു ഗുണമുണ്ട്, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നേഴ്സ് വീട്ടിൽ വരും, ഗവൺമെൻറ്റിനെ, എല്ലാം ഗവൺമെൻറ് ആണല്ലോ, മുഴുവൻ ഗവൺമെൻറ്, എല്ലാം നാഷണൽ ഹെൽത്താണല്ലോ. ഗവൺമെൻറ് ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അവിടെ കാണാനേ ഇല്ല, എല്ലാം ഗവൺമെൻറ്റിൻ്റെ സ്കീമാണ്. അപ്പോൾ ഈ നേഴ്സ് വീട്ടിൽ വരും, നീട്ടി വീട്ടിൽ വന്ന് എല്ലാം കണ്ണുണ്ടോ കാതുണ്ടോ ഇതെല്ലാം ചെക്ക് ചെയ്യും. അങ്ങനെ നോക്കിയപ്പോൾ അവളുടെ നാപ്പിയൽ ഒരു ചെറിയ മുട്ട് സൂചി കുത്തുന്ന അത്രയും ഒരു ബ്ലഡ് സ്റ്റെയിൻ കാണും. അത് അവർക്ക് എടുത്തുകൊണ്ട് പോയി, എന്നിട്ട് പറഞ്ഞു ഉടനെ കുഞ്ഞിനെ അഡ്മിറ്റ് ആകണം, അവൾക്ക് ക്യാൻസറാണ്. അപ്പോൾ അവിടെ പിന്നെ സെൻറ്റ് ബാർത്തോഡോമിയസ് ഹോസ്പിറ്റൽ, ലോകത്തിൽ 2 മാത്രമേ ചൈൽഡ് ക്യാൻസർ റിസർച്ച് ചെയ്യുന്നുള്ളൂ ആ സമയത്ത്. ഈ സെൻറ്റ് ബാർത്തോഡോമിയസ് ഹോസ്പിറ്റലിൽ മോളെ അഡ്മിറ്റാക്കി.
പിന്നെ ഇത് 3 മാസം കുഞ്ഞിനെ ക്യാൻസർ ചരിത്രത്തിൽ കേട്ടിട്ടില്ല. അതുകൊണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു പ്രോജക്റ്റ് ആയിട്ട് റിസർച്ച് പ്രോജക്റ്റ് ആയിട്ട് ഇവളെ എടുത്തു. അതുകൊണ്ട് ഞാൻ പണം ചെലവേ വന്നില്ല. അവളെ ഒരു അഡ്മിറ്റാക്കി ഒരു അവർ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർമാർ പറഞ്ഞു, വെരി റെയർ കൈൻഡ് ഓഫ് ക്യാൻസർ, ഇത് വളരെ ദുർലഭമായിട്ടുണ്ടാകുന്ന ഒരു ക്യാൻസറാണ്, ഞങ്ങൾ ഇത്രയും കണ്ടിട്ടില്ല. അതും 3 മാസം കുഞ്ഞിൻ്റെ എവിടെ ക്യാൻസർ ഇല്ലേ, 3 വയസ്സൊക്കെ ഉള്ള പിള്ളേർക്കുണ്ട്, പക്ഷേ 3 മാസം കുഞ്ഞിനെ ഇതുവരെയും ക്യാൻസർ കണ്ടിട്ടില്ല. മാത്രമല്ല സച്ച് എ റെയർ മാലിഗ്നൻസി, ഇതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ വേറൊന്ന്, ചികിത്സിച്ചില്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് കുഞ്ഞ് മരിക്കും, അതോടെ എക്സ്റ്റൻഡ് ആയിക്കൊണ്ടിരിക്കും. ചികിത്സിച്ചില്ല 2 ആഴ്ച കൊണ്ട് മരുന്ന് കുഞ്ഞ് മരിക്കും. അല്ല, ചികിത്സിക്കാൻ പ്രൂവ്ഡ് മെഡിസിൻസ് ഒന്നും ഇല്ല. എന്നാൽ നിങ്ങൾ ഒപ്പിടുകയാണെങ്കിൽ പരീക്ഷണാർത്ഥം മരുന്ന് കൊടുക്കാം, 2 ആഴ്ച കൊണ്ട് കുഞ്ഞ് മരിക്കുക. ചിലപ്പോൾ ഒരു 2-3 വർഷം ജീവിച്ചെന്നിരിക്കും, അയാൾ ഇവിടെ വെച്ച് ഇംഗ്ലണ്ട് വെച്ച് കുഞ്ഞു മരിക്കുകയില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, യാക്കൂബിൻ്റെ ലേഖനം 5-ാം അധ്യായം, നിങ്ങളിൽ ഒരുത്തൻ രോഗിയാണെങ്കിൽ സഭയിലെ മൂപ്പന്മാരെ വിളിക്കട്ടെ, കർത്താവിൻ്റെ നാമത്തിൽ എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ, വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന, ആ വാക്യം വായിച്ചു. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞിനെ വിശ്വസിക്കാൻ സമയമില്ലല്ലോ, ഞാനാണല്ലോ കുഞ്ഞിന് വേണ്ടി ആക്ട് ചെയ്യേണ്ടി. ഞാൻ ഇംഗ്ലണ്ട് ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ 10 പേരായാലോ പോയിരുന്നത്. അതിലൊരു ഒരു കത്തോലിക്ക അച്ഛനുണ്ടായിരുന്നു, ഒരു പെന്തക്കോസ്തുകാരനുണ്ടായിരുന്നു, ഒരു CSIക്കാരനുണ്ടായിരുന്നു, ഞങ്ങളെല്ലാം പല ഗ്രൂപ്പിലുള്ളവരാണ്. ഞങ്ങൾ 10 പേരും കൂടെ കൂടിയിരുന്ന് കർത്താവിൻ്റെ നാമത്തിൽ, അവൾ ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രായമുള്ള ആൾ, നാമത്തിൽ എണ്ണ പൂശി പ്രാർത്ഥിച്ചു. അവളെ ഹോസ്പിറ്റലിൽ വിട്ടു. ഇന്നവൾക്ക് 43 വയസ്സ്. ഇന്ന് ആമറി ഹോസ്പിറ്റലിലെ അക്യുപ്രഷറിൻ്റെ ഡോക്ടറാണ്. ഈ കുഞ്ഞ് ജീവിക്കുന്ന ലോകത്തിൽ ആരും പറഞ്ഞു. 40 ദിവസം റേഡിയേഷൻ, അത് കഴിഞ്ഞിട്ട് 1 കൊല്ലം കീമോതെറാപ്പി, വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞിന് കീമോതെറാപ്പി. 1 ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ 2 ആഴ്ചത്തെ കുഞ്ഞ് കണ്ണു തുറക്കുകയില്ല. ഞങ്ങളൊരു തോളത്തിട്ട് തോന്നുന്നു നടക്കണം, വയറിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ഡെയിലി 50 നാപ്പി മാറണം. ഞങ്ങൾ 1 വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ 1 വർഷം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ട്രീറ്റ്മെൻറ്റ് ഇസ് ഓവർ. ട്രീറ്റ്മെൻറ്റ് ഇസ് ഓവർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ത്യയിൽ വന്നു. 2-ാമത്തെ ബർത്ത്ഡേയിൽ ഞങ്ങളൊരു സ്തോത്രക്കൂട്ടും വെച്ചു, എന്നിട്ട് അവളുടെ പേര് മാറ്റി. ആദ്യം നവോമി എന്നായിരുന്നു. അപ്പോൾ ഇംഗ്ലണ്ടിലെ അവരുടെ ഹോസ്പിറ്റലിലെ റെക്കോർഡെല്ലാം ചോദിച്ചു ബേബി നവോമിയാണ്. ഇപ്പോൾ അവളുടെ പേര് ടെഫില്ല എന്നാണ്, അതായത് ഹീബ്രു ഭാഷയിൽ പ്രാർത്ഥനയാണ് അർത്ഥം. പിന്നെ 5 വയസ്സുവരെ അവളുടെ ജീവിതം മിസറബിളായിരുന്നു. എന്ന് പറഞ്ഞാൽ ഡെയിലി 50 നാപ്പി, ഇങ്ങനെ വയറ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക, കൺട്രോൾ ഇല്ലാതെ. എന്തെല്ലാം ചെയ്ത് നോക്കിയിട്ടൊന്നും പറ്റില്ല. പക്ഷേ ദൈവത്തിൻ്റെ ഒരു അത്ഭുതം എന്ന് പറയണം. എൻ്റെ വീട്ടിൽ ഒരു മെഡിക്കൽ റിപ്രസെൻറ്റേറ്റീവ് വന്നു. പുള്ളി പറഞ്ഞു, ഇത് കണ്ടിട്ട് പറഞ്ഞു, ബ്രദർ ഞാനൊരു മരുന്ന് പറയാം, ഞാൻ പറഞ്ഞാൽ ആരോടും പറയരുത്, അത് ബാൻ ചെയ്തൊരു മെഡിസിനാണ്, നീ അത് പൊടിച്ചു കൊടുത്ത് നോക്ക്. അത് അന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നു, ഇന്ന് ഇപ്പോഴാണ് അത് ബാൻ ചെയ്തിരിക്കുന്നത്. നീ അത് കുഞ്ഞിന് കൊടുത്ത് നോക്ക്. ഞാൻ പറയണം ആ മരുന്ന് എനിക്ക് തോന്നുന്നു 2 ആഴ്ച കൊടുത്തതാണ്. അവളുടെ ആ വയറ്റിലെ പ്രശ്നം ശരിയായി. 5 വയസ്സ്, 10 വയസ്സ്, 15 വയസ്സ് ആയപ്പോൾ അവളെ ഞാൻ പിന്നെ ഇവിടെ നമ്മുടെ ഇന്ത്യയിലെ ക്യാൻസർ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു. ദേർ ഇസ് നോ ട്രേസ് ഓഫ് ക്യാൻസർ. അവർ അവളെ 10-ാം ക്ലാസ് പഠിക്കുമ്പോൾ ബെസ്റ്റ് ഓൾറൗണ്ടറായിട്ട് 2000 പിള്ളേരുടെ ഇടയിൽ അവൾ വന്നു. പിന്നെ ഞാൻ എൻ്റെ മക്കളെയൊക്കെ 6-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെ പള്ളിക്കുടിച്ച് വിട്ടിട്ടുള്ളൂ. 1 മുതൽ 5 വരെ വീട്ടിലിരുന്ന് പഠിക്കുക, 6 തൊട്ട് 10 വരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവളെ വീട്ടിലിരുന്ന് പഠിച്ചു BSc മാത്സ് കോളേജിൽ അറ്റൻഡ് ചെയ്യാതെ. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഹോസ്പിറ്റലിൽ. ഇതിൻ്റെ ഇടയ്ക്ക് വലിയൊരു സംഭവം നടന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ അത് വിശ്വസിക്കാൻ വേണ്ട കാര്യമാണ്. മോളെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് ചേർത്തു. ചേർത്ത് കഴിഞ്ഞിട്ട് എടാ ഞാൻ പരീക്ഷ എഴുതി എൻ്റെ തീസിസ് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഡിഗ്രി കിട്ടുകയല്ലോ. അപ്പോൾ രാത്രി 2 മണി 2.5 മണി വരെയൊക്കെ ഇരുന്നാണ് പഠിക്കുന്നത്. പിന്നെ ഈ പ്രവാചകന്മാരുടെ പുസ്തകമൊക്കെ അല്ലയോ, അത് ഹീബ്രു ഭാഷയിൽ അതിൻ്റെ അനാലിസിസ് ചെയ്ത് ചെയ്യണ്ടേ. ഒരു ഇത്രയും കഠിനാധ്വാനം ചെയ്തിട്ട് എനിക്ക് ഡിഗ്രി കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാണ്? ഞാനിങ്ങനെ വിഷമിച്ചു, എങ്ങനെ തീസിസ് എങ്ങനെ എഴുതും? അങ്ങനെ ഇരുന്നപ്പം വിശ്വസിക്കണം, വിശ്വസിക്കാൻ വേണ്ട കാര്യമാണ്. ഇംഗ്ലണ്ടിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പേരിൽ ഏഞ്ചൽ എന്നാണ്, സെൻറ്റ് പോൾസ് ഏഞ്ചൽ.
അണ്ടർഗ്രൗണ്ട് ട്രെയിൻ, അവിടെ ട്രെയിനെല്ലാം അണ്ടർഗ്രൗണ്ട് ഓടുന്നേ, ട്യൂബ് ട്രെയിൻസാണ്. ആ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ബോംബെ സിറ്റിയിലെ ബിസി സ്റ്റേഷനെക്കാട്ടി ബിസിയാണ്. അങ്ങനെ ആളുകൾ അങ്ങ് ഒഴുകിക്കൊണ്ടിരിക്കുക പീക്ക് അവറിലൊക്കെ. അത്രയും അങ്ങനെ ഒരു പീക്ക് അവർ, ഞാൻ ഹോസ്പിറ്റലിൽ മോളെ ചേർത്തേച്ച് വന്ന് വരുന്ന വഴിക്ക് എന്നെ ഇന്ത്യയിൽ പഠിപ്പിച്ച ഒരു പ്രൊഫസർ എന്നെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ കാണുന്നു. അദ്ദേഹം, ഓ വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? അദ്ദേഹം എനിക്ക്, ഞാൻ വളരെ പിന്നെ മർക്കടമുഷിയുള്ളവനായിരുന്നു, അദ്ദേഹം എനിക്ക് ഇംഗ്ലണ്ടിൽ കിങ്സ് കോളേജിൽ എം എക്ക് അഡ്മിഷൻ വാങ്ങിച്ചു തന്ന. ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ എം ഡി എച്ച് ഉള്ളപ്പോൾ ഞാൻ ഇംഗ്ലണ്ടിൽ പോയി പഠിക്കത്തില്ല എന്ന് പറഞ്ഞ ആളാണ് ഈ മനുഷ്യൻ. ഇവിടെ നിൽക്കുന്ന ഞാൻ പറഞ്ഞു, ഇനി ഇങ്ങനെ കുഞ്ഞ്, ഞാൻ ലിംഗ്വിസ്റ്റിക്സ് പഠിക്കാൻ വന്നിരിക്കുകയാണ്, കുഞ്ഞ് ഹോസ്പിറ്റലായിരിക്കുന്നു, തീസിസിൻ്റെ കാര്യം. ഉടനെ ഉടനെ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൃത്യം കിങ്സ് കോളേജ് ലണ്ടനിലേക്ക് അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട് പോയി. പ്രൊഫസറോട് സംസാരിച്ച ഫോണിൽ ചെന്നണേ പ്രൊഫസർ, പ്രൊഫസർ അക്രോയിഡ് കേംബ്രിഡ്ജ് ബയോ കമൻട്രിയുടെ സീരീസ് എഡിറ്ററാണ്. അദ്ദേഹം എന്നെ കണ്ടെണ്ണേ പേര് മനസ്സിലായി, കാരണം എം എക്ക് അഡ്മിഷൻ കൊടുത്ത ആളാണല്ലോ. ഇപ്പം ഇങ്ങനെയാന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ് മഹാമനസ്കൻ. എന്നോട് പറഞ്ഞു, ഞാൻ എന്നെ ഒരു കാഷ്വൽ സ്റ്റുഡൻ്റായിട്ട് അഡ്മിറ്റാക്കാം, ഫോറിൻ സ്റ്റുഡൻസിന് ഫീസ് വളരെ അധികമാണ്, മാത്രമല്ല ഇപ്പം അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഈ വർഷത്തേക്ക് കിട്ടുകയില്ല, അതുകൊണ്ട് ഐ അക്സെപ്റ്റ് യു ആസ് എ കാഷ്വൽ സ്റ്റുഡൻറ്റ്. പ്രൊഫസർ അക്രോയുടെ ആഴ്ചയിൽ 2 മണിക്കൂർ പുള്ളിയെ പോയി വിസിറ്റ് ചെയ്യാൻ എനിക്ക് അനുവദിച്ചു. എൻ്റെ പുള്ളി പിന്നെ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അദ്ദേഹം ഒരു പുസ്തകമല്ല പല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലൊരു പുസ്തകം എക്സൈൽ ആൻഡ് റെസ്റ്ററേഷൻ എന്ന് പറഞ്ഞാൽ എക്സൈൽ പ്രവാസകാലവും അതിൻ്റെ തിരിച്ചു വരവ് എന്നുള്ള പുസ്തകം. ആ പുസ്തകത്തിൻ്റെ അകത്ത് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നതെന്നറിയോ, മോശയുടെ പുസ്തകം എഴുതിയ പ്രവാസകാലത്താണെന്ന. ആ പ്രൊഫസറുടെ കീഴിലാണ് ഞാൻ തീസിസ് എഴുതുന്നത്. ഐസിയാ ജർമ്മ എസ് എ കെ ഡാനിയലിൻ്റെ പ്രൊഫസർ. ഇദ്ദേഹം പഠിപ്പിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റാണ് ഞാൻ പറയുന്നത്. ആദ്യം ഒരു 2-3 മീറ്റിങ്ങിൽ പുള്ളിക്കാരൻ ഒരു സിമ്പതി ബേസിസ്, എൻ്റെ കൊച്ചിന് ക്യാൻസർ ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ പടയൊരു, പക്ഷേ പുള്ളി പറയുന്നതിന് നേരെ എതിരാണ് ഞാൻ പറയുന്നത്. പുള്ളി അവരെ ആ ഇന്ന പുസ്തകത്തിൻ്റെ ഇത്രയും വാക്യം വായിച്ചിട്ടുണ്ടോ, ഞാൻ അടുത്ത ആഴ്ച വായിച്ചുകൊണ്ടെങ്കിലും മറുപടി പറയും. അന്നേരം ഒടുവിൽ കുറച്ച് നാൾ കഴിഞ്ഞുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, സാർ യു കനോട്ട് എക്സ്പെക്ട് ജർമ്മൻ കൺസിസ്റ്റൻസി ഫ്രം ഏൻഷ്യൻ്റ് ഹീബ്രു റൈറ്റേഴ്സ്. ഞാൻ പറഞ്ഞു, മിസ്റ്റർ പോൾ, ഐ എക്സ്പെക്ട് ഇറ്റ് ഫ്രം യു. ഏതായാലും കൊള്ളാം, ഞാൻ വലിയ ഭാഗ്യവാനാണ്. കാരണം ഈ 20 അധ്യായങ്ങൾ ഞാൻ പറഞ്ഞു, ബൈബിൾ ഈസ് ഏൻഷ്യൻ്റ് ട്രൈബൽ ലിറ്ററേച്ചർ. വി ഇൻ ലിംഗ്വിസ്റ്റിക്സ് ഹിയർ വി ഡീൽ വിത്ത് മോഡേൺ ട്രൈബൽ ലിറ്ററേച്ചർ. ബൈബിള് ആ കാലത്ത് അവരുടെ അന്ന് അവരുടെ ട്രൈബൽ എന്ന് പറഞ്ഞാൽ ഗോത്ര വർഗ്ഗക്കാരുടെ എഴുത്തുകളാണ്. ഇന്ന് ഞങ്ങൾ ഭാഷാശാസ്ത്രത്തിൽ ഡീൽ ചെയ്യുന്നത് ആധുനിക ഗോത്ര വർഗ്ഗങ്ങളുടെ എഴുത്തുകളാണ്. ഈ മോഡേൺ സ്കോളേഴ്സ് പറയുന്നില്ലേ അത് ലേറ്റർ അഡീഷനാണ്, ഇത് പിന്നെ എഴുതി ചേർത്തതാണെന്ന് പറയാൻ കാരണം എന്നെല്ലാം കാരണങ്ങളുണ്ടോ? ഈ കാരണങ്ങൾ എല്ലാം ഉണ്ടെങ്കിലേ ഈ ട്രൈബൽ ലിറ്ററേച്ചറിൻ്റെ ഭാഗമാണെന്ന് 20 അധ്യായം വായിച്ച് ഞാൻ തെളിയിച്ചു കൊടുത്തു. മോഡേൺ ആധുനിക ഗിരിവർഗക്കാരുടെ ഭാഷകൾക്ക് വളരെ സാമ്യമാണ് പഴയ നിയമത്തിലെ ബൈബിളിൻ്റെ ഹീബ്രു. ചേഞ്ച് ഓഫ് ടെൻസ്, ചേഞ്ച് ഓഫ് വാൻറ്റേജ് പോയിൻറ്റ്, ചേഞ്ച് ഓഫ് മൂഡ്, ഇതൊക്കെ ഉണ്ടെങ്കിലേ ഒറിജിനൽ ഭാഗമാകുള്ളൂ എന്നുള്ളത്. എന്നിട്ട് ഞാൻ പറയും, ആഫ്റ്റർ ഓൾ ജർമ്മ 29 എനിക്കൊരു പഠിക്കാനുള്ള വാക്ക്, വേഴ്സ് 2 എല്ലാവരും എല്ലാ മോഡേൺ സ്കോളേഴ്സും പറയും രണ്ടാമത്തെ വാക്യം ജർമ്മ എഴുതുക, ബാക്കിയൊക്കെ റിലേറ്റഡ് ട്രഡീഷൻ എന്ന് പറയും. ഈ വേഴ്സ് 2 ഇസ് ഫ്രം ജർമ്മ, എവറിഥിങ് എൽസ് ഈസ് ഫ്രം ജർമ്മ. എന്നിട്ട് ഒടുവിൽ പ്രൊഫസർ ആക്കോഡായിട്ട് പറഞ്ഞു, മിസ്റ്റർ പോൾ, ഐ എം വില്ലിംഗ് ടു ബി പെർസ്വേഡഡ് ബൈ ഓപ്പോസിഷൻ. എനിക്കങ്ങനെ UTSC എനിക്ക് തീസിസ് MTH കിട്ടി, ഞാൻ വളരെ സന്തോഷമായി. അപ്പം ദൈവത്തിൻ്റെ വഴികൾ നോക്കുമ്പോൾ അങ്ങോട്ട് വിശ്വസിക്കാൻ വയ്യ. അങ്ങനെയാണ് ഒടുവിൽ ഈ ഭാഷാ പഠനത്തിന് ശേഷം ആദിവാസി സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് തിരിച്ചു വന്നപ്പം ബൈബിൾ സൊസൈറ്റി എനിക്ക് ചീഫ് എഡിറ്റർ ഓഫ് ബൈബിൾ ഇൻ മലയാളം, അവർ ഒരു ഇൻ്റർ കൺഫഷണൽ ട്രാൻസ്ലേഷൻ ചെയ്യുക 35 കൊല്ലം മുമ്പ്. പിന്നെ തിരിച്ച് കണ്ണമുണ്ട സെമിനാരി, CSI സെമിനാരി, അവിടെ ഹീബ്രു പഠിപ്പിക്കാൻ ആളില്ല.
അപ്പോൾ ആ പ്രിൻസിപ്പൽ എന്നെ നേരത്തെ വേറെ ഒരു കോളേജിൽ പഠിപ്പിച്ചിട്ടുള്ള അച്ഛനാണ്. അച്ഛൻ വീട്ടിൽ വന്നു ഒരു വർഷം പഠിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ കമ്മിറ്റ് ചെയ്ത് പോയല്ലോ. അന്നേരം ദൈവാത്മാവ് എന്നോട് ചോദിച്ചു, നീ ബൈബിൾ സൊസൈറ്റിയുടെ ട്രാൻസ്ലേഷൻ കൺസൾട്ടൻ്റായിരുന്നാൽ, നീ കണ്ണമ്മൂല സെമിനറിയുടെ പ്രൊഫസറായിരുന്നാൽ, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ സാക്ഷ്യം, അഗ്രിപ്പരാജാവെ ആ സ്വർഗീയ ദർശനത്തിന് ഞാൻ അനുസരണക്കേട് കാണിച്ചില്ല എന്നിനൊക്കെ പറയാൻ കഴിയുമോ? ഞാൻ പറഞ്ഞു, കർത്താവെ ആ സ്വർഗീയ ദർശനത്തിന് ഞാൻ അനുസരണക്കേട് കാണിക്കുകയില്ല. ഞാൻ കൃത്യം ജോലി രാജിവെച്ചിട്ട് തിരിച്ച് ഇംഗ്ലണ്ടിൽ വന്ന് ചില മാസങ്ങൾക്കുള്ള നേരെ നീലഗിരി കാട്ടിലേക്ക് പോയി. അതിനുശേഷം അത്ഭുതങ്ങളുടെ പരമ്പര എൻ്റെ ജീവിതത്തിൽ ആരംഭിക്കുന്നു. ആ അത്ഭുതങ്ങളുടെ ഒരു പരമ്പരയെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.